ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തന്നെ പോക്കോ X3 ഇന്ത്യയിൽ ഒഫീഷ്യൽ ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രൈസ് കേട്ടാലുണ്ടല്ലോ, നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും. ഇതിന് നമുക്ക് മൂന്ന് വേരിയന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. 6 GB റാം പ്ലസ് 64 GB സ്റ്റോറേജിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,999 രൂപയാണ്. രണ്ടാമത്തെ വേരിയന്റ് ആയിട്ടുള്ള 6 GB റാം പ്ലസ് 128 GB സ്റ്റോറേജിന് വരുന്നത് 18,499 രൂപയാണ്. മൂന്നാമത്തെ വേരിയന്റ് ആയിട്ടുള്ള 8 GB റാം പ്ലസ് 128 GB സ്റ്റോറേജിന് വരുന്നത് 19,999 രൂപയാണ്. അപ്പോ ഇതൊരു കിഡിലം പ്രൈസിലാണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഇതിന്റെ സ്പെക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ, ആദ്യമായിട്ട് സ്നാപ് ഡ്രാഗന്റെ 732G എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് ചിപ്പ് സെറ്റ് നമുക്ക് പോക്കോ X3 വേൾഡിൽ ഫസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള ക്യാമറയാണ്. ക്യാമറ നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. 64 MP സോണിയുടെ IMS682 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ സെൻസറാണ്. ഇത് നല്ലൊരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ക്യാമറ സെൻസറാണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 20 MP നമ്മുടെ സെൽഫി ക്യാമറയാണ് കാണാൻ സാധിക്കുക. പിന്നെ ഇതിന്റെ ഒരു റിഫ്രഷ് റേറ്റ് പറഞ്ഞാൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം പോക്കോയിൽ നമുക്ക് IP റേറ്റിംഗ് കാണാൻ സാധിക്കുന്ന IP റേറ്റിംഗ് 53 ആണ്. അത് തന്നെ, അതുകൊണ്ട് വലിയൊരു യൂസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, നമ്മുടെ വാട്ടർ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. വെച്ച് വെള്ളത്തിൽ വീണാൽ പോവില്ല എന്നല്ല, പറയില്ലേ P2I കോട്ടിംഗ് എന്ന് പറയില്ലേ, ചെറിയ രീതിയിലുള്ള വാട്ടർ ഡ്രോപ്സിനൊക്കെ രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്ത കേസ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡ്യുവൽ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി സൂപ്പർ ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. IPS ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ അല്ല. ആ കാര്യം മനസ്സിൽ വയ്ക്കുക. പിന്നത്തെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വിത്തൗട്ട് ആഡ് എന്നാണ് പറയുന്നത്. ഒരു ആഡ് പോലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കില്ല. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോ ഒരു പോക്കോ ലോഞ്ചറിൽ തന്നെയാണ്, പോക്കോ X2 മാതിരി തന്നെ പോക്കോ ലോഞ്ചർ ബേസ്ഡ് ആയിരിക്കും ഇതും വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ UI എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. MIUI 12 അപ്ഡേഷൻ അത് വന്നതിന് ശേഷം തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എന്തുകൊണ്ടൊരു നല്ലൊരു ചോയ്സ് ആണ് നമ്മൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. കുറെ പേര് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഒരു വേറെ ലെവലായിരിക്കും. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന പോക്കോ X2 വില ഇനി കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ പോക്കോ X3 ഇറങ്ങിയ നിലയ്ക്ക് ഇനി ഓഫർ സെയിലൊക്കെ വരുന്ന സമയത്ത് എന്നോട് കുറെ പേര് ചോദിച്ചിരുന്ന പോക്കോ X2 വില എപ്പോഴാണ് കുറയാന്ന്. ഇനി നമുക്ക് വില കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പോക്കോ X3 ഇത്രയും കൂടിയും ഹൈലൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തുകൊണ്ടൊരു നല്ലൊരു പവർ പാക്കാണ്. ഇനി റിയൽമി 7 പ്രോന്റെ കാര്യം എല്ലാവരും നോക്കിയിരുന്നു. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 720G ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊസറാണ് 732G എന്ന് പറയുന്നത്. അപ്പൊ ഒരു കില്ലിംഗ് പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.